ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സീരിയൽ കില്ലർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. ക്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയും സീരിയൽ കില്ലർ കൊലപാതകം ചെയ്യോ എന്ന് തോന്നിപ്പോകും. അവസാനത്തെ ട്വിസ്റ്റ് കാണുമ്പോഴാണ് ഇത്രയും ദിവസം ഈ പടം കാണാണ്ട് മിസ് ചെയ്തല്ലോ എന്ന് ആലോചിച്ചു പോകുക. ഈ ചാനലിൽ തന്നെ ഐസോ ദ ഡെവിൾ എന്ന് പറഞ്ഞ ഒരു മൂവിയും കൂടി ഇട്ടിട്ടുണ്ട്. അതും ഈ പടമായിട്ട് ഒരു ചെറിയ കണക്ഷൻ ഉണ്ട്. ഈ പടത്തിന്റെ വൺലൈനർ എന്തെന്നാൽ, ബൈബിളിലുള്ള 7 പാപങ്ങൾ വെച്ച് ഒരു സീരിയൽ കില്ലർ 7 പേരെ ഭയങ്കര ബ്രൂട്ടലായിട്ട് കൊല്ലുന്നു. ഈ കേസ് അന്വേഷിക്കാൻ വരുന്ന 2 ഡിറ്റക്റ്റീവന്മാർ ഈ കേസ് സോൾവ് ചെയ്തോ ഇല്ലയോ ഓരോ കേസ് കണ്ടുപിടിക്കുമ്പോഴും അതിലുള്ള ക്ലൂ വെച്ച് എങ്ങനെയാണ് ഈ സീരിയൽ കില്ലറിനെ കണ്ടുപിടിച്ചത് എന്ന് നമ്മളെ തന്നെ ത്രില്ലടിപ്പിക്കുന്ന 1995 റിലീസായ 7 എന്ന ഈ മൂവിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ശരി, നമുക്ക് കഥയിലോട്ട് പോകാം. ഈ പടത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ ഈ പടത്തിലെ ഫസ്റ്റ് ഡിറ്റക്റ്റീവിനെ കാണിക്കുന്നു. ഈ ഡിറ്റക്റ്റീവും ഒരു ക്രൈം നടന്ന സ്ഥലത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ക്രൈം സീനിൽ സ്വന്തം ഭർത്താവിനെ ഭാര്യ ഷൂട്ട് ചെയ്ത് കൊന്ന കേസ് ആ കേസ് ഡിറ്റക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പടം മുഴുവനും നമ്മൾ ഇയാളെ ഡിറ്റക്റ്റീവ് തന്നെയായിരിക്കും വിളിക്കാൻ പോകുന്നത്. കാരണം അയാളുടെ പേര് വായി കൊള്ളാത്ത ഒരു പേരാണ്. ഇപ്പോ ഇയാളാണ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഡിറ്റക്റ്റീവിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഡിറ്റക്റ്റീവിന് ഒരു ക്രൈം സീനിൽ എന്താണ് സംഭവിച്ചത് എന്ന് അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ തന്നെ എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇയാളുടെ ബുദ്ധി തന്നെ ഭയങ്കര ഷാർപ്പാണ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ കയ്യിൽ ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അത് മൊത്തത്തിൽ അനലൈസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്ത് ആ പ്രതിനെ കണ്ടുപിടിച്ചിരിക്കും. അങ്ങനെയാണ് തെളിയിക്കാൻ പറ്റാത്ത ഓരോ കേസും ഇയാള് ഈസിയായി തെളിയിച്ചിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ ഇതാണ് അയാളുടെ അവസാനത്തെ കേസ്. കാരണം ഒരാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലിയിൽ തന്നെ റിട്ടയർഡ് ആകാൻ പോകുകയാണ്. സോ ഈ ഡിറ്റക്റ്റീവിന് പകരം വേറൊരാൾ ഈ ഡിറ്റക്റ്റീവിന്റെ പോസ്റ്റ് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഈ പടത്തിലെ നായകൻ തന്നെ വരുന്നത്. നായകനും ക്രൈം സീനിൽ വന്ന് ഡിറ്റക്റ്റീവിനെ പരിചയപ്പെടുന്നു. പക്ഷേ അയാൾ അങ്ങനെ മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ആ ക്രൈം സീൻ മൊത്തത്തിൽ അനലൈസ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ പടത്തിലെ നായകൻ നല്ല ഡിറ്റക്റ്റീവ് ആണ്. ഓരോ കേസും നല്ല രീതിയിലാണ് സോൾവ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഡിറ്റക്റ്റീവിനെ പോലെ സമാധാനത്തിലൊന്നും ഡീൽ ചെയ്യില്ല. ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ എടുത്തു ചാടി അത് വേഗം തീർക്കാൻ നോക്കും. അതിന് ഡീറ്റെയിൽ ആയിട്ട് സാവധാനം അനലൈസ് ചെയ്യില്ല. അതുകൂടാണ്ട് ഭയങ്കര ദേഷ്യക്കാരനും കൂടിയാണ്. ഡിറ്റക്റ്റീവ് ആണെങ്കിലോ ഭയങ്കര സൈലന്റ് ആയി എല്ലാ കാര്യങ്ങളും സൗമ്യമായേ ഡീൽ ചെയ്യുള്ളൂ. ഇവർ രണ്ടുപേരും വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടുപേരും ഓപ്പോസിറ്റ് ആണ്. നായകനും ഇയാള് റിട്ടയർഡ് ആകുന്നത് വരെ ഈ ഡിറ്റക്റ്റീവിന്റെ പാർട്ട്ണറായി വർക്ക് ചെയ്യാൻ പോകുകയാണ്. ഇവര് രണ്ടുപേരും കൂടി ചേർന്ന് ഈ 7 ദിവസം എങ്ങനെയാണ് ഓരോ കേസും ഡീൽ ചെയ്യുന്നത് എന്ന് മൂവി തന്നെ കണ്ടു നോക്കാം. അങ്ങനെ പിറ്റേ ദിവസം തന്നെ രാവിലെ നായകനൊരു കോള് വരുന്നു. ഏതോ ഒരു സ്ഥലത്ത് ക്രൈം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് നായകനും ഇന്നലെയാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ തന്നെ ഒരു കേസ് വന്ന് തല വീണല്ലോ എന്ന് പറഞ്ഞ് പിറുപിറുത്തോണ്ടിരിക്കുന്നു. എന്നിട്ട് നേരെ ക്രൈം സീനിലോട്ട് പോകുന്നു. നായകനും അവന്റെ പാർട്ട്ണറായ ആ ഡിറ്റക്റ്റീവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അയാൾ വന്നതിന് ശേഷമാണ് ഇവർ ക്രൈം സീനിലോട്ട് തന്നെ പോകുന്നത്. അകത്ത് ചെന്ന് നോക്കിയാൽ അവിടെ ഒരുത്തൻ ഒരു ബ്രേക്ക് ഇല്ലാണ്ട് കണ്ടിന്യൂസ് ആയി കഴിച്ച് ശരീരം മൊത്തം തടിച്ച് വീർത്ത് വീങ്ങി ഇരിക്കുന്ന ചെയറിൽ തന്നെ എണീക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ബോഡി കണ്ടെത്തുന്നു. അതുകൂടാണ്ട് ഈ ബോഡിന്റെ അടുത്ത് നിന്ന് നോക്കുമ്പോഴാണ് ഈ മരിച്ചു കിടക്കുന്ന ആളുടെ മുഖം തന്നെ ഫുഡിൽ സ്റ്റഫ് ചെയ്ത് കിടക്കുന്ന രീതിയിലാണ് ആ ക്രൈം സീനിൽ കണ്ടെത്തുന്നത്. നായകനും ഇത് കണ്ടതും ഇങ്ങനെ കണ്ടിന്യൂസ് ആയി കഴിച്ചു കഴിഞ്ഞാൽ ചാവാണ്ട് പിന്നെ എന്താ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൂടാണ്ട് ആ റൂം മൊത്തം ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആ റൂം മുഴുവനും ഫുഡല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഇതും കൂടി കണ്ടപ്പോൾ നായകൻ ഇയാള് തിന്ന് തന്നെയായിരിക്കും ചത്തിട്ടുണ്ടാവുക എന്ന് പറയുന്നു. പക്ഷേ ഡിറ്റക്റ്റീവ് ആ ബോഡി നല്ലോണം അനലൈസ് ചെയ്തോണ്ടിരിക്കുന്നു. കാരണം അയാൾക്ക് ഈ ക്രൈം സീൻ കണ്ടിട്ട് അയാൾ ഫുഡ് ഓവറായി കഴിച്ച് മരിച്ചതുപോലെ തോന്നുന്നില്ല. ഇയാളെ ഫോഴ്സ് ചെയ്ത് കഴിപ്പിച്ച് കൊന്നതാണ് എന്ന് ഇതൊരു കൊലപാതകമാണ് എന്ന് അയാൾക്കൊരു ഡൗട്ട് ഉണ്ട്. അത് കൺഫേം ചെയ്യാൻ വേണ്ടി ആ ബോഡി ഇരിക്കുന്നതിന്റെ ടേബിളിന്റെ അടിയിൽ നോക്കിയതും ഈ ബോഡിന്റെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുന്നു. അതുകൂടാണ്ട് ഈ ബോഡിന്റെ തലേന്റെ പുറകിൽ ആരു ഗണ്ണ് വെച്ച് പോയിന്റ് ചെയ്തതുപോലെ ആ ഗണ്ണിന്റെ പാട് അതങ്ങനെ തലേന്റെ പുറകിൽ അച്ചടിച്ച പോലെ വന്നിരിക്കുന്നു. ഇത് കണ്ടപ്പോഴാണ് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാകുന്നത് ഇത് സാധാരണ ഒരു മരണമല്ല, ഇതൊരു കൊലപാതകമാണ് എന്ന്. അതുകൂടാണ്ട് നായകൻ കണ്ടിന്യൂസ് ആയിട്ട് ഇയാൾ ഇങ്ങനെ ആയിരിക്കും മരിച്ചിട്ടുണ്ടാവുക, ഇയാൾ അങ്ങനെ ആയിരിക്കും മരിച്ചിട്ടുണ്ടാവുക എന്ന് ഒരു ബ്രേക്ക് ഇല്ലാണ്ട് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടോ എന്ന് ആ ഡിറ്റക്റ്റീവ് നോക്കിക്കൊണ്ടിരിക്കുന്ന അയാളെ തന്നെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം സഹിയിട്ട് ഡിറ്റക്റ്റീവ് നായകനെ നോക്കി, നീ അയൽക്കാരോടൊക്കെ പോയി ഇയാളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു, എപ്പോഴാണ് ഇയാൾ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയത് എന്ന് അന്വേഷിച്ചിട്ട് വാ എന്ന് നായകനെ പറഞ്ഞു വിടുന്നു. നായകനും ടെൻഷനായി ആ റൂമിൽ നിന്ന് പുറത്തോട്ട് പോകുന്നു. നായകൻ പോയതിനു ശേഷമാണ് ഡിറ്റക്റ്റീവ് ആ റൂം ഒന്നും കൂടി ഒന്ന് തെരഞ്ഞു നോക്കുന്നത് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി. എല്ലാം കഴിഞ്ഞതിനു ശേഷം കാറിൽ ഇവർ രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നായകനും അപ്പോഴും ആ ദേഷ്യത്തിൽ തന്നെയാണ് ഉള്ളത്. നായകനും ഡിറ്റക്റ്റീവിനെ നോക്കി, ഞാനും നല്ലോണം കേസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും, ഇനി എന്തെങ്കിലും ഒരു കേസിന്റെ കാര്യം വരുമ്പോൾ എന്നെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് പുറത്താക്കാൻ നോക്കരുത്, എനിക്കും നല്ലോണം കേസ് അന്വേഷിക്കാൻ അറിയാം, എനിക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള കേസെല്ലാം നല്ല രീതിയിലാണ് ഞാൻ സോൾവ് ചെയ്തിട്ടുള്ളത് എന്ന് ആ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ടതും ഡിറ്റക്റ്റീവ്, ഞാൻ നിന്നെ വെറുതെ ഒന്നല്ലല്ലോ പറഞ്ഞു വിട്ടത്, അടുത്തുള്ള വീട്ടിൽ പോയിട്ട് ഇയാളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാനല്ലേ ഞാൻ പറഞ്ഞത്.
പറയുന്നത്. ഇങ്ങനെ രണ്ടുപേരും മാറി മാറി ആർഗ്യൂ ചെയ്തോണ്ടിരിക്കുന്നു. അങ്ങനെ നേരെ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ആ തടിച്ച ആളുടെ ബോഡി കാണാൻ വേണ്ടി മോർച്ചറിയിലോട്ട് പോകുന്നു. അവിടെ ചെന്ന് നോക്കിയാൽ ഓൾറെഡി ആ ബോഡി ഡോക്ടർ പോസ്റ്റ്മോർട്ടം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഡോക്ടറും ഒരു ക്യാരി ബാഗ് എടുത്ത് ഡിറ്റക്റ്റീവിനെയും നായകനെയും കാണിക്കുന്നു. ആ വലിയ ക്യാരി ബാഗ് മുഴുവൻ ഈ മരിച്ചു കിടക്കുന്ന ഇയാളുടെ കൊടലാണ്. അതുകൂടാണ്ട് ഈ ഡോക്ടർ ഈ മരിച്ചടക്കുന്നവന്റെ തൊണ്ടൊന്ന് നോക്കിയേ എന്ന് പറഞ്ഞ് വായൊന്ന് തുറന്ന് കാണിക്കാൻ പോയതും നായകന് വൊമിറ്റ് ചെയ്യാൻ തന്നെ വരുന്നു. നായകനും ഡോക്ടറെ നോക്കി അതൊന്നും കാണിക്കാണ്ട് ഇയാൾ എങ്ങനെയാ ചത്തത് എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. അതിന് ഡോക്ടർ ഇയാൾ മരിച്ചത് തൊണ്ട വരെ നിറയുന്ന രീതിയിൽ ഭക്ഷണം കഴിച്ച് കണ്ടിന്യൂസ് ആയി കഴിച്ച് വയറ് തന്നെ പൊട്ടിയാണ് മരിച്ചിരിക്കുന്നത്. ഡിറ്റക്റ്റീവും ഈ ഡോക്ടർ പറയുന്ന എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവരും നേരെ ഇവരുടെ ഹെഡിനെ പോയി കാണുന്നു. കാരണം ഈ ഇൻവെസ്റ്റിഗേഷന്റെ റിപ്പോർട്ട് ഹെഡിന് കാണിക്കണം. ഈ ഡിറ്റക്റ്റീവ് ആണ് ഹെഡിനോട് ഈ ഇൻവെസ്റ്റിഗേഷന്റെ റിപ്പോർട്ട് കൃത്യ കൃത്യമായി ശരിക്കും ഈ സംഭവം നടക്കുന്ന സമയത്ത് അയാൾ തന്നെ ഇവിടെ നിന്ന് കണ്ടതുപോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി പറയുന്നു. ഇയാൾ മരിച്ചതിന്റെ കാരണം 12 hours കണ്ടിന്യൂസ് ആയി ആരോ ഒരാള് ഫോഴ്സ് ചെയ്ത് കഴിപ്പിച്ച് ഈ വിക്ടിമിന്റെ തൊണ്ട വരെ അടയുന്ന രീതിയിൽ കഴിപ്പിച്ച് അവസാനം ഇയാള് ബോധം കെട്ടി വീണപ്പോൾ ആ കില്ലർ ഇയാളുടെ വയറ് നോക്കി വീശി ചവിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് അയാളുടെ വയറ് പൊട്ടി അതിനുശേഷം ചോര കെട്ടിയാണ് ഇയാൾ മരിച്ചിരിക്കുന്നത്. അതുകൂടാണ്ട് ഈ കില്ലറുടെ കയ്യിൽ ഒരു ഗൺ ഉണ്ടായിരുന്നു. ആ ഗണ്ണ് വെച്ച് ഈ വിക്ടിമിനെ കൊല്ലാനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് ചെയ്യാണ്ട് അതിന് പകരം വിക്ടിമിനെ ടോർച്ചർ ചെയ്താണ് കൊന്നിരിക്കുന്നത്. ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അയാളുടെ മോട്ടീവ് വേറെ എന്തോ ആണ് എന്ന്. ഡിറ്റക്റ്റീവ് അയാളുടെ തിയറി പറയുന്നു. അതുകൂടാണ്ട് ഡിറ്റക്റ്റീവ് എനിക്കെന്തോ ഈ കില്ലർ ഇതോടെ അവസാനിപ്പിക്കും എന്ന് തോന്നുന്നില്ല, ഇനിയും പല സ്ഥലത്ത് ഇതുപോലത്തെ കൊലപാതകം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നു എന്ന് ഹെഡിനോട് പറഞ്ഞതും ഹെഡ് ഓക്കെ നീ തന്നെ ഈ കേസ് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യും, വേഗം തന്നെ ഈ കില്ലറിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നു. ഇല്ല, ഈ കേസ് ഞാൻ എടുക്കുകയാണെങ്കിൽ തന്നെ ഒറ്റയ്ക്കായിരിക്കും ഈ കേസ് ഞാൻ ഡീൽ ചെയ്യുക. എന്റെ കഴിവും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നത് തന്നെയല്ലേ. ഇതിനു മുമ്പ് ഞാൻ സോൾവ് ചെയ്ത എല്ലാ കേസും ഞാൻ ഒറ്റയ്ക്കല്ലേ ഡീൽ ചെയ്തോണ്ടിരുന്നത്. ഈ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഒറ്റയ്ക്കായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുക. എനിക്ക് ആരുടെ സഹായം വേണ്ട എന്ന് നായകന്റെ മുഖത്ത് നോക്കി പറയാണ്ട് ഇൻഡയറക്റ്റ് ആയി ഹെഡിനോട് പറയുന്നു നായകൻ എന്റെ കൂടെ ഈ കേസിൽ വർക്ക് ചെയ്യണ്ട എന്ന്. ഇത് കേട്ടതും നായകൻ ഹെഡിനെ നോക്കി ഈ കേസ് എന്റെ കയ്യിത്താ, ഞാൻ വേഗം തന്നെ ഈ കേസ് സോൾവ് ചെയ്തു തരാം എന്ന് നായകൻ തന്നെ ഹെഡിനെ നോക്കി റിക്വസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഹെഡ് ഇത് കേട്ടതും ഹെഡ് നിന്റെ കയ്യിൽ ഞാൻ ഒറ്റയ്ക്കൊന്നും ഈ കേസ് തരില്ല, ഒന്നില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നേ വർക്ക് ചെയ്യാൻ പാടുള്ളൂ. അതുകൂടാണ്ട് ഡിറ്റക്റ്റീവിനെ നോക്കി നിങ്ങൾക്ക് ഇനി ആകെ 6 hours സർവീസിൽ വർക്ക് ചെയ്യാനുള്ള ടൈം ഉള്ളൂ, ആ സമയത്ത് രണ്ടുപേരും കൂടി ചേർന്ന് പാർട്ട്ണറായി ഈ കേസ് സോൾവ് ചെയ്യാൻ നോക്കൂ എന്ന് പറയുന്നു. പക്ഷെ ഇത് കേട്ടത് രണ്ടുപേര് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവസാനം എന്ത് തീരുമാനമാണ് അവിടെ എടുത്തത് എന്ന് അറിയില്ല. രണ്ടുപേരും ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പിറ്റേ ദിവസം ഡിറ്റക്റ്റീവ് പറഞ്ഞതുപോലെ തന്നെ വേറൊരു സ്ഥലത്തും ക്രൈം നടക്കുന്നു. പക്ഷേ ഈ ക്രൈം സീനിൽ നായകൻ മാത്രമേ വന്നിട്ടുള്ളൂ. ഡിറ്റക്റ്റീവിന് എന്തോ ഈ കേസിനോട് ഇൻട്രസ്റ്റ് കുറഞ്ഞതുകൊണ്ടായിരിക്കും അടുത്ത ക്രൈം നടന്നപ്പോൾ ഡിറ്റക്റ്റീവ് വരാതിരുന്നത്. നായകനും എങ്ങനെയെങ്കിലും ഈ കേസ് സോൾവ് ചെയ്ത് നല്ലൊരു പേരെടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ക്രൈം സീനിലോട്ട് തന്നെ വന്നിരിക്കുന്നത്. ഈ ക്രൈം സീനിൽ കൊല്ലപ്പെട്ട ആള് പേര് കേട്ട ഒരു വക്കീലാണ്, അതും അയാളുടെ ഓഫീസിൽ വെച്ചാണ് ഭയങ്കര കൊടൂരമായി കൊന്നിട്ടിരിക്കുന്നത്. നായകനും ക്രൈം സീനിൽ വന്ന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു നോക്കുന്നു. പക്ഷേ ഡിറ്റക്റ്റീവ് ചിന്തിക്കുന്നത് പോലെ നായകന് ചിന്തിക്കാൻ പറ്റുന്നില്ല. ക്രൈം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു ക്ലൂ പോലും നായകന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആകെ അവിടെ ആ സീരിയൽ കില്ലർ വിട്ടിട്ട് പോയിരിക്കുന്നത് ക്രൈം സീൻ നടന്നിട്ടുള്ള ഫ്ലോറിൽ മാത്രം ഗ്രീഡ് എന്നൊരു വേർഡ് മാത്രം ബ്ലഡ് കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു. ഗ്രീഡ് അത്യാഗ്രഹം എന്ന വേർഡ് മാത്രം എഴുതി വെച്ചിരിക്കുന്നു. അതുകൂടാണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പെണ്ണിന്റെ ഫോട്ടോയിൽ ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്ന പെണ്ണിന്റെ കണ്ണിന് ചുറ്റും ഈ മരിച്ചടക്കുന്ന ആളുടെ ബ്ലഡ് കൊണ്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതൊക്കെ കണ്ട നായകന് ഒരു തേങ്ങയും മനസ്സിലാവുന്നില്ല. നായകനും ഒന്നും കിട്ടാത്തത് കൊണ്ട് ആ ക്രൈം സീനിലുള്ള എല്ലാ ഫോട്ടോസും എടുത്തു വെക്കുന്നു. അതേസമയം ഇപ്പുറത്തെ സൈഡില് ഹെഡ് ഓഫീസ് കാണിക്കുന്നു. അവിടെ ഡിറ്റക്റ്റീവ് ഈ കേസിനെ പറ്റിയൊന്നും ആലോചിക്കാണ്ട് അയാള് വേറെ ഒന്നും ഇരുന്ന് ടൈപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതേസമയം ഹെഡ് വന്നിട്ട് ഡിറ്റക്റ്റീവിന്റെ അടുത്ത് വന്ന് നീ പറഞ്ഞതുപോലെ തന്നെ വേറെ ഒരു സ്ഥലത്ത് ഒരു ക്രൈം നടന്നിട്ടുണ്ട്, പക്ഷേ ഈ പ്രാവശ്യം ഒരു വക്കീലിനെയാണ് ആ കില്ലർ കൊന്നിരിക്കുന്നത്. ഈ ക്രൈം സീനിലോട്ട് നായകനാണ് പോയിരിക്കുന്നത് എന്ന് പറയുന്നു. ഇത് കേട്ടതും ഡിറ്റക്റ്റീവ് നായകൻ പോയിട്ടില്ലേ, അവൻ തന്നെ ഈ കേസ് സോൾവ് ചെയ്തോളും, ഈ കാര്യങ്ങളൊക്കെ എന്തിനാ എന്നോട് വന്ന് പറയുന്നത്, അവൻ തന്നെ ഈ കേസ് സോൾവ് ചെയ്തോളൂ എന്ന് പറയുന്നു. അതിന് ഹെഡും അവനെ കൊണ്ട് ഒറ്റയ്ക്ക് ഈ കേസ് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നീയും കൂടി ഹെൽപ്പ് ചെയ്താൽ മാത്രമേ ഈ കേസിന് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുള്ളൂ, അവന് നിന്റെ സഹായം ആവശ്യമുണ്ട് എന്ന് പറയുന്നു. ഹെഡും അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരു കുപ്പി കാണിച്ചിട്ട് ഇത് ആ പോസ്റ്റ്മോർട്ടം ഡോക്ടർ തന്നതാണ് എന്ന് പറയുന്നു. മരിച്ചുപോയ ആ തടിച്ച ആളുടെ വയറ്റിൽ നിന്ന് കിട്ടിയതാണ്, ഇത് വെച്ച് എന്തെങ്കിലും ക്ലൂ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്ക് എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു. ഡിറ്റക്റ്റീവും ആ കുപ്പി എടുത്ത് നോക്കുന്നു, അതെന്തോ പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നു. ഡിറ്റക്റ്റീവും ഇത് എന്ത് സംഭവമാണ് എന്ന് അറിയാൻ വേണ്ടി നേരെ ആ തടിയന്റെ വീട്ടിലോട്ട് തന്നെ പോകുന്നു. അവിടെ ചെന്ന് കുറെ നേരം തപ്പിയിട്ടും ഒരു കുന്തം പോലും കിട്ടുന്നില്ല. അവസാനം ഡിറ്റക്റ്റീവിന് തന്നെ ദേഷ്യം കയറി ആ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ വല്ലതുണ്ടോ എന്ന് നോക്കാൻ പോയതും ഈ ഡിറ്റക്റ്റീവ് കാല് വെച്ച
അക്കാലത്ത് എന്തോ ഒന്ന് തടയുന്നു. ഇയാള് കുനിഞ്ഞ് താൻ എന്താ നോക്കിയതും അവിടെ എന്തോ ഒന്ന് ചരണ്ടെടുത്തതുപോലെ ഒരു പാട് കാണുന്നു. ഡിറ്റക്റ്റീവും ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ കുപ്പിയിലുള്ള പ്ലാസ്റ്റിക് എടുത്ത് ആ ചരണ്ട ഭാഗത്ത് വെച്ച് നോക്കിയതും അവിടെ നിന്നും ചരണ്ടെടുത്ത ആ പ്ലാസ്റ്റിക് സാധനമാണ് തടിയന്റെ വയറ്റിൽ നിന്നും കിട്ടിയത്. ഡിറ്റക്റ്റീവും പതിയെ ഫ്രിഡ്ജ് എടുത്ത് മാറ്റി അതിന്റെ പുറകിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു. ഫ്രിഡ്ജിന്റെ പുറകിൽ സീരിയൽ കില്ലർ ഒരു ക്ലൂ വിട്ടിട്ട് പോയിരിക്കുന്നു. അത് ഗ്ലുട്ടോണമി എന്നൊരു വേർഡാണ്. ഇപ്പൊ ഡിറ്റക്റ്റീവ് ഹെഡിനെയും നായകനെയും വിളിച്ചു വരുത്തി അന്ന് ക്രൈം സീനിൽ നടന്ന വേർഡും ഇന്ന് ക്ലൂ ആയി കിട്ടിയ ആ വേർഡും ചേർത്ത് ഡിറ്റക്റ്റീവ് രണ്ടു പേർക്കും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എനിക്ക് ആ തടിയന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ വേർഡാണിത്, ഗ്ലുട്ടോണമി എന്ന് പറഞ്ഞ അമിതമായി തിന്നുന്നവൻ. അതുകൂടാണ്ട് ഇന്ന് നടന്ന ക്രൈം സീനിലും കിട്ടിയത് ഗ്രീഡ് എന്ന് പറഞ്ഞ അത്യാഗ്രഹി. ഈ രണ്ട് വേർഡും ബൈബിളിലുള്ള ഏഴ് പാപങ്ങളിലുള്ള വേർഡാണ്. ഇനിയും അതിൽ അഞ്ചു വേർഡും കൂടി ബാക്കിയുണ്ട്. അഹങ്കാരം, കാമം, അസൂയ, ക്രോധം, അലസത. ഇനിയും അഞ്ച് കൊലപാതകം നടക്കാനുണ്ട്. പക്ഷെ ഞാൻ ഈ കേസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോകുന്നില്ല. എനിക്കിനി 5 ദിവസം മാത്രമേ സർവീസിൽ വർക്ക് ചെയ്യാനുള്ളൂ. അതുകൊണ്ട് ഈ കേസ് ജോൺ നായകനെ തന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അയാള് ഓഫീസിൽ തന്നെ ഇറങ്ങിപ്പോകുന്നു. പക്ഷെ ഡിറ്റക്റ്റീവ് ഓഫീസിൽ എന്തു തന്നെ പറഞ്ഞാലും അന്ന് രാത്രി ഡിറ്റക്റ്റീവിന്റെ ഏരിയയിൽ ഉണ്ടായിരുന്ന ഒരു ലൈബ്രറിയിലോട്ട് പോയി ഈ പാപങ്ങളുള്ള എല്ലാ ബുക്കും എടുത്ത് ഓരോ ബുക്കായി വായിച്ചു നോക്കി അതിന്റെ എല്ലാം ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഒരു ലെറ്റർ പോലെ ആക്കി നായകന്റെ ടേബിളിന്റെ പൊക്കത്തോണ്ട് വെക്കുന്നു. ഡിറ്റക്റ്റീവ് പുറമേ നായകനോട് വെറുപ്പ് കാണിച്ചെങ്കിലും ഡിറ്റക്റ്റീവിന് ചെറുതായെങ്കിലും നായകനൊന്ന് സഹായിക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഡയറക്റ്റായി സഹായിക്കാണ്ട് ഇൻഡയറക്റ്റായി ആ ബുക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് പോയിരിക്കുന്നത്. ഇപ്പുറത്തെ സൈഡിലെ നായകനെ കാണിക്കുന്നു. ആ ക്രൈം സീനിൽ നിന്ന് എടുത്ത ഫോട്ടോസ് ഒക്കെ വെച്ച് ആ സീരിയൽ കില്ലറിനെ പറ്റി എന്തെങ്കിലും ഒരു ക്ലൂ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നായകനും ആകെ സ്ട്രെസ് ആയിരിക്കുകയാണ്. ഇത് കണ്ട് അവന്റെ ഭാര്യ നായകനെ കൊണ്ട് ഒറ്റയ്ക്ക് ഈ കേസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറ്റൂല എന്ന് മനസ്സിലാക്കുന്നു. പിറ്റേ ദിവസം നായകൻ ഓഫീസിൽ പോകുന്ന സമയത്ത് ആ ലെറ്ററിൽ ഉണ്ടായിരുന്ന എല്ലാ ബുക്കും മേടിക്കുന്നു. അതിനുശേഷമാണ് ഓഫീസിലോട്ട് പോകുന്നത്. അവൻ ഓഫീസിൽ ചെന്നിരുന്നതും അവന്റെ ഭാര്യ വിളിക്കുന്നു. നായകനും കോൾ എടുത്ത് എന്താ ഇപ്പൊ വിളിച്ചത് എന്ന് ചോദിക്കുന്നു. അതിന് അവന്റെ ഭാര്യ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആ ഡിറ്റക്റ്റീവിന്റെ കയ്യിലോട്ട് ഫോൺ ഒന്ന് കൊടുക്കുക എന്ന് പറയുന്നു. ഇത് കേട്ടതും നായകൻ എന്തിനാ ഇപ്പൊ അയാളുടെ ഈ ഫോൺ കൊടുക്കേണ്ടത്, എന്താ കാര്യം എന്ന് എന്നോട് പറ. ഇത് കേട്ടതും നായകന്റെ ഭാര്യ നിങ്ങളിപ്പോ ആ ഡിറ്റക്റ്റീവിന്റെ കയ്യിൽ ഫോൺ കൊടുക്കുക, ഞാൻ അയാളോട് സംസാരിച്ചോളാം. നായകൻ ഇഷ്ടമല്ലാണ്ട് ആ ഡിറ്റക്റ്റീവിന്റെ കയ്യിൽ ഫോൺ കൊടുക്കുന്നു. അയാള് മേടിച്ച് സംസാരിക്കുന്നു. എന്താ കാര്യം എന്ന് നോക്കിയ അന്ന് രാത്രിത്തെ ഡിന്നറിന് വേണ്ടി ഈ ഡിറ്റക്റ്റീവിനെയും ഇൻവൈറ്റ് ചെയ്യാണ്. ഇത് കേട്ടതും ഡിറ്റക്റ്റീവ് നിങ്ങൾ എന്നെ ക്ഷണിക്കാനെങ്കിലും നോക്കിയല്ലോ, അത് മതി, ഡിന്നറൊന്നും ഞാൻ വരുന്നില്ല എന്ന് പറയുന്നു. പക്ഷെ അതിന് നായകന്റെ ഭാര്യ നിങ്ങൾ വന്നേ പറ്റൂ എന്ന് നിർബന്ധിക്കുന്നു. ഡിറ്റക്റ്റീവ് അതിന് ശരി ഞാൻ വരാൻ നോക്കാം എന്ന് പറയുന്നു. കോള് കട്ട് ചെയ്തതിനു ശേഷം നായകൻ എന്റെ ഭാര്യ നിങ്ങളോട് എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. അതിന് ഡിറ്റക്റ്റീവ് ഇന്ന് രാത്രിത്തെ ഡിന്നറിന് വേണ്ടി എന്നെ വിളിച്ചതാണ്. ഇത് കേട്ടതും നായകൻ എന്ത് ഡിന്നറിനോ നിങ്ങളോ എന്ന് ഷോക്കായി നിൽക്കുന്നു. ഇത് കേട്ടതും ആ ഡിറ്റക്റ്റീവ് എന്താണ് ഞാൻ വന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് നായകൻ ഒന്നും പറയുന്നില്ല. അന്ന് രാത്രി ഡിറ്റക്റ്റീവ് നായകന്റെ വീട്ടിലോട്ട് വരുന്നു. നായകനും നായകന്റെ വൈഫും ഡിറ്റക്റ്റീവും കൂടി ചേർന്ന് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നു. ശരിക്കും നായകന്റെ ഭാര്യ ഡിന്നർ ഇങ്ങനെ പ്ലാൻ ചെയ്തത് തന്നെ ഡിറ്റക്റ്റീവിനും നായകനും ഇടയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് ശരിയാക്കി എങ്ങനെയെങ്കിലും രണ്ടുപേരും കൂടി ചേർത്ത് ഈ കേസ് ഒരുമിച്ച് സോൾവ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നത്. കാരണം നായകന്റെ ഭാര്യയ്ക്ക് അറിയാം നായകനെ കൊണ്ട് ഒറ്റയ്ക്ക് ഈ കേസ് ഡീൽ ചെയ്യാൻ പറ്റൂല എന്ന്. അതുകൊണ്ടാണ് ഈ ഡിന്നറിന് വേണ്ടി ആ ഡിറ്റക്റ്റീവിനെയും വിളിച്ചത്. ഇങ്ങനെയെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ തീരട്ടെ എന്ന് പറഞ്ഞ് മൂന്നുപേരും കൂടി ചേർന്ന് അവരുടെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളിരുന്ന് സംസാരിച്ച് നായകനും ഡിറ്റക്റ്റീവും നല്ല കമ്പനിയാകുന്നു. ഇത് തന്നെയാണ് നായകന്റെ ഭാര്യയും പ്രതീക്ഷിച്ചത്. നായകനും ഡിറ്റക്റ്റീവും കൂടി ചേർന്ന് ഇപ്പൊ ആ കേസ് ഫയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നടന്ന ക്രൈം സീനിലെ ഫോട്ടോസ് ഒക്കെ നായകൻ ഡിറ്റക്റ്റീവിനെ കാണിച്ചു കൊടുക്കുന്നു. ഡിറ്റക്റ്റീവും എന്തെങ്കിലും ഒരു ക്ലൂ ആ ഫോട്ടോയിൽ നിന്ന് കിട്ടുമോ എന്ന് കുറെ നേരം നോക്കിക്കൊണ്ടിരിക്കുന്നു. നായകനും ആ കൊല എങ്ങനെയാണ് നടന്നത് എന്ന് അവന്റെ ഗസ് പോലെ പറയുന്നു. ആ കൊലയാളി ഈ മരിച്ചുപോയ വക്കീലിന്റെ കയ്യിൽ ഒരു കത്തി കൊടുത്തിട്ട് അയാളുടെ വയറ്റിലുള്ള വയറെന്ന് പറഞ്ഞ ഉൾഭാഗത്തു നിന്നല്ല പുറം ഭാഗത്തുള്ള ദശയിൽ നിന്ന് അയാളുടെ കയ്യിൽ കത്തി കൊടുത്ത് അയാളോട് തന്നെ സ്വയം മുറിച്ചെടുക്കാൻ പറയുന്നു. എന്ന് ആ ക്രൈം സീനിൽ എന്ത് നടന്നിട്ടുണ്ടാവോ അത് ജസ്റ്റ് നായകന്റെ ഐഡിയ പറയുന്നു. ഡിറ്റക്റ്റീവും നായകന്റെ ഈ ഫോട്ടോ കൊടുത്തിട്ട് നിനക്കിതിൽ നിന്ന് എന്തെങ്കിലും ക്ലൂ കണ്ടെത്താൻ പറ്റുമോ, ഒന്ന് ശ്രമിച്ചു നോക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടുമോ എന്ന് പറഞ്ഞ് നായകന്റെ കൊടുത്തതും ഇത്രയും നേരമായില്ലേ, ലേറ്റ് ആയി, നമുക്ക് കിടന്നുറങ്ങിയിട്ട് നാളെ ഈ കേസിനെ പറ്റി ഡിസ്കസ് ചെയ്താലോ എന്ന് പറഞ്ഞു നോക്കിയിട്ടും ഡിറ്റക്റ്റീവ് കേൾക്കുന്ന പോലെ തോന്നുന്നില്ല. അവസാനം പറഞ്ഞുകൊണ്ടിരുന്ന നായകനെ തന്നെ പിടിച്ചിരുത്തി ഈ കേസിനെ പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിറ്റക്റ്റീവും നായകനെ നോക്കി ആ സീരിയൽ കില്ലർ നിന്നെയാണ് ഗൺ പോയിന്റിൽ ഇരുത്തി നിന്റെ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു ഭാഗം മുറിച്ചെടുക്കാൻ പറഞ്ഞാൽ നീ ഏത് ഭാഗം മുറിച്ചെടുക്കും എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ കാണിക്കുന്നു. ആ ഫോട്ടോയിൽ ഇപ്പൊ മരിച്ച വക്കീലിന്റെ വയറു ഭാഗം തന്നെ മുറിച്ചെടുത്തിരിക്കുന്നു. ഏറ്റവും വലിയ രസം ഈ മുറിച്ചെടുത്ത ഭാഗം തന്നെ 1 കിലോയോളം ഉണ്ട്. അതിൽ എല്ലോ വേറെ ടിഷ്യൂസോ ഒന്നും ഇല്ലാണ്ട് മാംസം മാത്രം മുറിച്ചെടുത്തിരിക്കുന്നു.
ഉപയോഗിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതി ആ കില്ലർ വിട്ടിട്ട് വരികയാണ്. ഈ ലൈൻസ് എല്ലാം ഒരു ഫേമസ് ബുക്കിൽ നിന്നാണ് എടുത്ത് എഴുതിയിരിക്കുന്നത്. ഡിറ്റക്റ്റീവും ഈ മരിച്ചുപോയ രണ്ടുപേരും തമ്മിൽ ബന്ധമോ പരിചയമോ ഒന്നുമില്ല. പക്ഷേ ഇത്രയും ദിവസം ഇവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് അറിഞ്ഞിട്ടും അതിൽ തന്നെ ജീവിച്ചു. പക്ഷേ ഇവർ മരിക്കാൻ പോകുന്ന ആ നിമിഷം എല്ലാ പാപങ്ങളും ആ സീരിയൽ കില്ലറിന് മുന്നിൽ പറഞ്ഞതിന് ശേഷമാണ് അവർ ബ്രൂട്ടലായി കൊല്ലപ്പെട്ടത്. ഡിറ്റക്റ്റീവും എല്ലാ ഒന്നും കൂടി തിരിച്ചും മറിച്ചും നോക്കുന്നു, എന്തെങ്കിലും ക്ലൂ കിട്ടൂ എന്ന്. നായകനും അവിടെ നിന്ന് എണീറ്റ് പോകാൻ പോയ സമയത്താണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഞാൻ നിങ്ങളെ ഒരു ഫോട്ടോ കാണിക്കാൻ മറന്നു എന്ന് പറഞ്ഞ് ആ ക്രൈം സീനിൽ ഒരു പെണ്ണിന്റെ കണ്ണിൽ ബ്ലഡ് കൊണ്ട് മാർക്ക് ചെയ്തില്ലേ, ആ ഫോട്ടോ എടുത്ത് കാണിച്ച് ഇവർ നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിക്കുന്നു. അതിന് ഡിറ്റക്റ്റീവ് ഇത് മരിച്ചുപോയ ആ വക്കീലിന്റെ ഭാര്യയാണ്. ഇത് കേട്ടത് നായകൻ ഇതാണ് ആ സീരിയൽ കില്ലർ വിട്ടിട്ട് പോയ ക്ലൂ എന്ന് പറഞ്ഞ് നേരെ വക്കീലിന്റെ വീട്ടിലോട്ട് പോകുന്നു. എന്നിട്ട് വക്കീലിന്റെ ഭാര്യയ്ക്ക് ഈ ക്രൈം സീനിലെ ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നു. നിങ്ങൾക്ക് ഈ ഫോട്ടോ കണ്ടിട്ട് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്ന് നായകൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ വക്കീലിന്റെ ഭാര്യയാണെങ്കിലോ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ ഫോട്ടോസ് ഒന്നും കണ്ടിട്ട് ഒന്നും ഡിഫറെന്റ് ആയി തോന്നുന്നില്ല എന്ന് പറഞ്ഞ് നിർത്താണ്ട് കരഞ്ഞോണ്ടിരിക്കുന്നു. അതേസമയം ലാസ്റ്റത്തെ ഒരു ഫോട്ടോ കണ്ടിട്ട് ആ വക്കീലിന്റെ ഭാര്യ ഈ പിക്ചർ എന്ന് തലതിരിഞ്ഞിരിക്കുന്നത് ഇത് ശരിക്കും നേരെയാണല്ലോ ഇരിക്കേണ്ടത് എന്ന് പറഞ്ഞത് നായകൻ ആ ഫോട്ടോ മേടിച്ച് നോക്കി നേരെ ക്രൈം സീനിലോട്ട് രണ്ടുപേരും പോയി നോക്കുന്നു. ഇവരും ആ ഫോട്ടോ നല്ലോണം നോക്കുന്നു. പക്ഷെ ആ ഫോട്ടോയിലും ഒന്നുമില്ല, അതിന്റെ പുറകിലും ഒന്നുമില്ല. ഇത് കണ്ട് നായകൻ ടെൻഷനായി, ആ കില്ലർ എന്താ നമ്മളിട്ട് കളിപ്പിച്ചോണ്ടിരിക്കുകയാണോ, ഞാൻ വീട്ടിലോട്ട് പോവാണ് എന്ന് പറഞ്ഞ് പോവാൻ നോക്കിയതും ഡിറ്റക്റ്റീവ് ആ പെയിന്റിംഗ് തൂക്കിയിട്ട് ആ മതിൽ ജസ്റ്റ് ഒന്ന് എന്തോ വെച്ചൊന്ന് തുടച്ചതും അതിൽ ഫിംഗർ പ്രിന്റ് കാണാൻ പറ്റുന്നുണ്ട്. അത് മൊത്തത്തിൽ ഒന്ന് നോക്കിയതും ഫിംഗർ പ്രിന്റ് കൊണ്ട് ഹെൽപ്പ് മീ എന്ന് ഫിംഗർ പ്രിന്റ് കൊണ്ട് അച്ചടിച്ച് വെച്ചിരിക്കുന്നു. ഇത് കണ്ടതും ഡിറ്റക്റ്റീവ് ഇത് മരിച്ചുപോയ ആളുടെ ഫിംഗർ പ്രിന്റ് അല്ല, ആ കൊലയാളിന്റെ ഫിംഗർ പ്രിന്റ് ആണ് എന്ന് പറഞ്ഞ് ഡിപ്പാർട്ട്മെന്റിൽ പോയി അവിടെയുള്ള സിസ്റ്റത്തിൽ ഈ ഫിംഗർ പ്രിന്റ് മാച്ച് ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഫിംഗർ പ്രിന്റ് ഐഡന്റിഫൈ ചെയ്യാൻ കുറെ നേരം ആകുമെന്ന് പറഞ്ഞത് നായകനും ഡിറ്റക്റ്റീവും അവിടെ തന്നെ ഇരുന്ന് വെയിറ്റ് ചെയ്ത് അവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോകുന്നു. പിറ്റേ ദിവസം രാവിലെയാണ് ആരാണ് എന്ന് അറിയുന്നത്. ഇപ്പൊ ഐഡന്റിഫൈ ചെയ്ത ആ പ്രതി കുറെ കേസിൽ പ്രതിയും കൂടിയാണ്. റേപ്പ് കേസ്, ഡ്രഗ് കേസ് എന്ന് പറഞ്ഞ് കുറെ കേസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അധികകാലം ഇയാൾ ജയിലിലൊന്നും നിന്നിട്ടില്ല. ഇയാളുടെ വക്കീലിന്റെ പവർ കൊണ്ടാണ് ഇയാൾ ഓരോ കേസിൽ നിന്നും മൂരി പോകുന്നത്. ഈ പ്രതിയുടെ വക്കീല് തന്നെ ഇന്നലെ മരിച്ചുപോയ ആ വക്കീല് തന്നെയാണ്. ഇയാളാണ് സീരിയൽ കില്ലർ എന്ന് പറഞ്ഞ് ഒരു വലിയ പോലീസ് ടീം തന്നെ ഈ കില്ലറിനെ തേടി അയാളുടെ അപ്പാർട്ട്മെന്റിലോട്ട് പോകുന്നു. പക്ഷേ ഡിറ്റക്റ്റീവ് ആണെങ്കിലോ ഇയാളാണ് സീരിയൽ കില്ലർ എന്ന് സീരിയസ് ആയി എടുക്കുന്നില്ല. അത് കണ്ടതൊന്നായാലും അതല്ലേ നമ്മൾ കില്ലറിനെ കണ്ടുപിടിച്ചത്, പിന്നെന്താണ് ഒരു എനർജി ഇല്ലാണ്ട് നടക്കുന്നത്. ഇത് കേട്ടോ ഡിറ്റക്റ്റീവ്, എനിക്ക് ഇവനാണ് സീരിയൽ കില്ലർ എന്ന് തോന്നുന്നില്ല. കാരണം ഒരു ഡ്രഗ് അഡിക്റ്റർ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ക്രൈം നടത്തും എന്ന് പറഞ്ഞ് സ്ലോ ആയിട്ടാണ് നടന്നു പോകുന്നത്. പോലീസും ആ കില്ലർ എന്ന് പറയുന്ന അയാളുടെ അപ്പാർട്ട്മെന്റ് മൊത്തം ചുറ്റി വളയുന്നു. പക്ഷേ ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു സൗണ്ട് പോലും കേൾക്കുന്നില്ല. പോലീസും അകത്ത് ചെന്ന് ഒരു ബെഡുള്ള റൂമിലോട്ട് കയറി ചെല്ലുന്നു. ആ ബെഡിൽ കില്ലറാണ് എന്ന് തോന്നുന്നു. ശരീരം മൊത്തം ബെഡ്ഷീറ്റ് കൊണ്ട് പുതച്ച് മൂടി കിടക്കുന്നു. പോലീസും കുറെ നേരം അയാളെ വിളിച്ചു നോക്കുന്നു, പക്ഷേ ഒരനക്കം പോലും ഇല്ല. അവസാനം പോലീസ് ആ ബെഡ്ഷീറ്റ് വലിച്ചു നോക്കിയതും ആ റൂമിലുണ്ടായിരുന്ന ഓരോ പോലീസും വായിൽ കൈയും വെച്ച് പുറത്തോട്ട് ഓടിച്ചെന്ന് വൊമിറ്റ് ചെയ്യാൻ നോക്കുന്നു. കാരണം ഈ കില്ലർ എന്ന് പറയുന്ന ആള് ആ ബെഡിൽ ശരീരം മൊത്തം ഡീകമ്പോസ് ആയി അഴുകി എല്ലും തോലായി കിടക്കുന്നു. പോലീസും നായകനും ഡിറ്റക്റ്റീവിനെയും ഈ ക്രൈം സീനിലോട്ട് വിളിക്കുന്നു. നായകനും ഡിറ്റക്റ്റീവും വന്ന് റൂം മൊത്തം ചെക്ക് ചെയ്യുന്നു. ഈ ബെഡിനോട് ചേർന്നുള്ള മതിലിൽ സ്ലോത്ത് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അതിന്റെ മീനിങ് മടിയൻ. അതും ഈ ഏഴ് പാപങ്ങളിലുള്ള ഒന്നാണ്. ഏറ്റവും വലിയ രസം ഇയാള് കിടക്കുന്ന ബെഡിൽ ഓരോ കുപ്പിയിലും യൂറിൻ, പല്ല്, മുടി, നഖം ഓരോന്നും പറച്ച് കുപ്പിയിലാക്കി വെച്ചിരിക്കുന്നു. അതുകൂടാണ്ട് ആ സീരിയൽ കില്ലർ ഓരോ ദിവസം ഇയാളെ ടോർച്ചർ ചെയ്തതിന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നു. അതുകൂടാണ്ട് ഇയാളുടെ ശരീരം മൊത്തം ചെക്ക് ചെയ്തത് ഓരോ ഭാഗത്തും കൊമള കൊമളയെ പൊന്തിയിരിക്കുന്നു. അതേസമയം ഓരോ ഓഫീസർ ഈ ബോഡിന്റെ ഫേസിന്റെ സൈഡിൽ പോയി ചെക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ബോഡി ശ്വാസം വലിക്കുന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ബോഡിക്ക് ജീവനുണ്ട് എന്ന്. ഇത് കണ്ടത് നായകൻ ആംബുലൻസിലോട്ട് വിളിക്കുന്നു. ആ ബോഡിയും ഹോസ്പിറ്റലിലോട്ട് എടുത്തോളം കൊണ്ടുപോകുന്നു. നായകനും ഡിറ്റക്റ്റീവും ഈ സീൻ കണ്ട് ഷോക്കി നിൽക്കുകയാണ്. നായകനും ഡിറ്റക്റ്റീവിനെ നോക്കിയിട്ട് ഇയാൾ ഇത്രമാത്രം ടോർച്ചർ ചെയ്യാനായിട്ട് ഇയാൾ എന്താണ് ചെയ്തത് എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഫോട്ടോഗ്രാഫർ വന്നിട്ട് ഈ ക്രൈം സീൻ ഫോട്ടോ എടുക്കുന്നു. ഓൾറെഡി ക്രൈം സീൻ കണ്ട് ഷോക്കി നിൽക്കുന്ന നായകൻ ആ ഫോട്ടോഗ്രാഫറും കൂടി വന്ന് ഫോട്ടോ എടുക്കുന്ന കണ്ടതും ഇത് ക്രൈം സീനാണ്, ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അയാളുടെ മേത്തോട്ട് ചാടി അയാൾ അടിക്കാൻ നോക്കുന്നു. ആ ഫോട്ടോഗ്രാഫറും നിന്റെ ഫോട്ടോ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, നാളത്തെ ന്യൂസ് പേപ്പറിൽ നിന്റെ ഫോട്ടോ ഇട്ട് നിന്നെ ഞാൻ നാറ്റിക്കാൻ പോവാണ്. അതിന് നായകൻ നിനക്ക് എന്റെ പേരും കൂടി അറിയണോ, ഡിറ്റക്റ്റീവ് മൈൽസ്. എന്നിട്ട് പേരിന്റെ സ്പെല്ലിംഗ് കൂടി ഒച്ചത്തിൽ പറഞ്ഞിട്ടാണ് നായകൻ ഡിറ്റക്റ്റീവിന്റെ അടുത്തോട്ട് പോകുന്നത്. ക്രൈം സീനിൽ കൊണ്ടുപോയ അയാളെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യുന്നു. ഇയാൾ ചെക്ക് ചെയ്ത് ഡോക്ടർ പുറത്തു വന്നു. നായകനും ഡിറ്റക്റ്റീവും ഞങ്ങൾക്ക് അയാളെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പറ്റൂ എന്ന് ചോദിക്കുന്നു. അതിന് ഡോക്ടർ അയാൾ പുറത്തൊന്നും പറയാതിരിക്കാൻ വേണ്ടി അയാളുടെ നാക്ക് തന്നെ മുറിച്ചെടുത്തിരിക്കുന്നു. അതുകൂടാണ്ട് ഇയാൾ ജീവിച്ചിരിക്കുന്നത് തന്നെ ഇയാളുടെ ശരീരത്തിൽ ഡ്രഗും ആന്റിബയോട്ടിക്കും ആ സീരിയൽ കില്ലർ കുത്തിവെച്ചിട്ടുണ്ട്. അതിന്റെ എഫക്ട് കൊണ്ടാണ് ഇയാൾ ഇത്രയും ദിവസം ജീവിച്ചിരുന്നത്. നായകനും എന്തെങ്കിലും ഒരു വഴിയുണ്ടോ ആ സീരിയൽ കില്ലർ ആരാന്ന് അറിഞ്ഞാൽ മാത്രം മതി. അതിന് ഡോക്ടർ ഒരു ചെറിയ ലൈറ്റ് തന്നെ അയാളുടെ കണ്ണിൽ തട്ടിയാൽ ആ ലൈറ്റ് കൊണ്ട് തന്നെ ഇയാൾ
ഇങ്ങനെ മരിച്ചു പോകും. അത്രയും ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടാണ് ഇയാളെ ടോർച്ചർ ചെയ്തിരിക്കുന്നത്. നമ്മളെ കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റൂല. ആകെയോ ഇതിനുള്ള ഒരു സൊല്യൂഷൻ. അവസാന നിമിഷങ്ങളും ഇയാൾ സമാധാനത്തോടെ മരിച്ചോട്ടെ എന്ന് പറഞ്ഞ് ആ ഡോക്ടറും അവിടെ നിന്ന് പോകുന്നു. ഡിറ്റക്റ്റീവ് അയാളുടെ റൂമിലിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആലോചിച്ചിട്ടും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഈ ക്രൈമൊക്കെ ആരാണ് ചെയ്യുന്നത് എന്ന് ഇതുവരെ ഒരു ക്ലൂ പോലും കിട്ടിയിട്ടില്ല. ഇയാൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അയാൾക്ക് ഒരു കോൾ വരുന്നു. ഡിറ്റക്റ്റീവും കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നു. ഓപ്പോസിറ്റ് സൈഡിലുള്ള ആള് നായകന്റെ ഭാര്യയാണ്. അവളും, നാളെ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ എന്നെ ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റൂ? എനിക്ക് നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാനായിരുന്നു. ഡിറ്റക്റ്റീവ് എന്ത് പറഞ്ഞെന്ന് അറിയില്ല. പിറ്റേ ദിവസം ഒരു കോഫി ഷോപ്പിലിരുന്ന് രണ്ടുപേരും സംസാരിക്കുന്ന കാണിക്കുന്നു. എന്താണ് കാര്യം എന്ന് നോക്കിയാൽ നായകന്റെ ഭാര്യ പ്രഗ്നന്റ് ആണ്. അവൾക്ക് ഈ കാര്യം നായകനോട് പറയാൻ പേടിയാണ്. ഈ കാര്യം ഡിറ്റക്റ്റീവിനോട് പറയാൻ വേണ്ടിയാണ് അവളെ മീറ്റ് ചെയ്യാൻ വരാൻ പറഞ്ഞത്. ഡിറ്റക്റ്റീവും, അത് നീയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഞാൻ ഇതിൽ എന്ത് പറയാനാണ് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ചെറിയൊരു അഡ്വൈസ് തരാം. നിനക്ക് ഈ കുഞ്ഞിനെ വേണ്ടെങ്കിൽ നീ ഈ കാര്യം നായകനോട് പറയാതിരിക്കുക. അല്ലെങ്കിൽ കുഞ്ഞ് വേണമെങ്കിൽ അവൻ എന്തായാലും നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകും. കാരണം ഇതുപോലെ ഒരു സിറ്റുവേഷൻ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അവസാനം അവരെ ഞാൻ ഉപേക്ഷിച്ചിട്ടാണ് ഈ ജോലി ജോലി എന്ന് പറഞ്ഞ് നടന്നത്. ഞാൻ നിന്നെ അഡ്വൈസ് ചെയ്യാന്ന് വിചാരിക്കണ്ട. എന്തായാലും നീ തീരുമാനിച്ചാൽ മതി എന്ന് പറയുന്നു. പിറ്റേ ദിവസം ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് ഡിറ്റക്റ്റീവും, എങ്ങനെയായിരിക്കും ഈ സീരിയൽ കില്ലർ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കൊലപാതകങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതും ആ കില്ലറിന്റെ ഒരടയാളം പോലും വിട്ടുവെക്കാണ്ട് എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്യുന്നത്? ഇത് കിട്ടുന്ന നായകനും, നമ്മളെന്തിനാ ഈ ഓഫീസിൽ തന്നെ വെറുതെ ഇരിക്കുന്നത്? അവൻ അടുത്ത കൊലപാതകം ചെയ്യുന്നതിന് മുമ്പേ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണ്ടേ? അല്ലാണ്ട് നമ്മളെന്തിനാ അവൻ ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്? അതിന് ഡിറ്റക്റ്റീവ്, അത്ര നിസ്സാരമൊന്നുമല്ല ആ സീരിയൽ കില്ലറിനെ കണ്ടുപിടിക്കുന്നത്. ആ സീരിയൽ കില്ലർ മറ്റവനെ ഒരു വർഷം വെച്ച് ടോർച്ചർ ചെയ്താണ് അവനെ ആ അവസ്ഥയിലാക്കിയത്. അയാളെ തന്നെ ഈ അവസ്ഥയെ കൊണ്ടുവരണമെങ്കിൽ അപ്പോ ഇനി ബാക്കി ചെയ്യാൻ കിടക്കുന്ന കൊലപാതകമൊക്കെ അത്ര പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. ഇത് കേട്ടത് നായകൻ ഡിറ്റക്റ്റീവിനോട്, നിങ്ങൾ എന്തിനാ അയാളെ പുകഴ്ത്തി പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അയാൾ ഇതൊരു പൊട്ടൻ, കണ്ട ഓരോരോ ബുക്ക് എടുത്ത് വായിച്ച് അതുപോലെ ക്രൈം ചെയ്തോണ്ടിരിക്കുന്നു. ഇതവൻ വല്ല ഫേമസ് ആകാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. നായകൻ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഡിറ്റക്റ്റീവിന് ഒരു ഐഡിയ തോന്നുന്നത്. ഡിറ്റക്റ്റീവ് നായകനെ നോക്കി, നിന്റെ കയ്യിൽ എത്ര പൈസയുണ്ട്? നമുക്കൊരു സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞ് നേരെ ലൈബ്രറിയിലോട്ട് പോകുന്നു. നായകനെ ഒന്നും മനസ്സിലാകുന്നില്ല. ഡിറ്റക്റ്റീവും ഈ 7 പാപങ്ങളുള്ള ബുക്കിന്റെ പേരൊക്കെ നോട്ട് ചെയ്ത് അതൊരു ലിസ്റ്റാക്കി നായകന്റെ കയ്യിലുള്ള പൈസയും മേടിച്ച് അവിടെ വന്ന ഒരുത്തന്റെ കയ്യിലോട്ട് കൊടുക്കുന്നു. നായകനാണെങ്കിലോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് ഒരു ഐഡിയ പോലും ഇല്ല. അയാൾ പോയതിനു ശേഷമാണ് ഡിറ്റക്റ്റീവ് നായകനെ നോക്കി പറയുന്നത്, ഇപ്പൊ ഞാൻ ഒരാളുടെ കയ്യിൽ പൈസ കൊടുത്തില്ലേ, അയാൾ ഒരു FBI ഏജന്റ് ആണ്. സീക്രട്ട് ആയി ഓരോരുത്തരുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന ഒരു ടീമാണ് ഇവർ. നിനക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയണമെങ്കിൽ ഇപ്പൊ ലൈബ്രറിയിൽ എങ്ങനെ ബോംബ് ഉണ്ടാക്കാം, എങ്ങനെ തോക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ കുറെ ബുക്കുകളുണ്ട്. അത് ആരൊക്കെയാണ് വായിക്കുന്നത്, അവരുടെ ഇൻഫർമേഷൻ ലൈബ്രറിക്കാര് നോട്ട് ചെയ്യും. എന്നിട്ട് ആ ഇൻഫർമേഷൻ അങ്ങനെ FBIക്ക് കൊടുക്കും. ഈവൻ പോലീസിന് പോലും ഈ കാര്യങ്ങളൊന്നും അറിയില്ല. FBIയും ഇവരൊക്കെ നോട്ട് ചെയ്ത് വെക്കും. അങ്ങനെയാണ് ഇപ്പോ ഈ 7 പാപങ്ങളുള്ള ബുക്കിന്റെ പേരെടുത്ത് ആ FBI ഏജന്റിന് കൊടുത്തിരിക്കുന്നത്. ഇത് കേട്ടത് നായകൻ, നിങ്ങൾക്ക് ഒടുക്കത്തെ ബുദ്ധിയാണ്, എനിക്ക് പോലും ഇങ്ങനെ തോന്നിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഡിറ്റക്റ്റീവിനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഏജന്റും വന്ന് ഒരു ലിസ്റ്റ് കൊടുത്തിട്ട് പോകുന്നു. ആ ലിസ്റ്റിൽ ഒരാൾ മാത്രം ഈ 7 പാപങ്ങളുള്ള എല്ലാ ബുക്കും വായിച്ചിട്ടുണ്ട്. അവന്റെ പേരാണ് ജോനാഥൻ ഡോ. അതുകൂടാണ്ട് അവന്റെ അഡ്രസ്സും കിടപ്പുണ്ട്. ഇവരും നേരെ ആ അപ്പാർട്ട്മെന്റിൽ പോയി ആ അപ്പാർട്ട്മെന്റിന്റെ ഡോറ് തട്ടി നോക്കുന്നു, ആരെങ്കിലും അകത്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. ഇവരിങ്ങനെ അപ്പാർട്ട്മെന്റിന്റെ മുന്നിൽ നിൽക്കുന്നത് കണ്ടതും ഒരുത്തൻ ഗണ്ണ് കൊണ്ട് ഇവരുടെ നേർക്ക് ഷൂട്ട് ചെയ്യുന്നു. നായകനും ഡിറ്റക്റ്റീവും അത് സീരിയൽ കില്ലറാണ് എന്ന് പറഞ്ഞ് ആ കില്ലറിന്റെ പുറകെ ഓടി അയാളെ പിടിക്കാൻ നോക്കുന്നു. പക്ഷെ ഡിറ്റക്റ്റീവിന് അയാളുടെ പുറകെ ഓടാൻ പറ്റുന്നില്ല. നായകനാണ് ആ സീരിയൽ കില്ലറിന്റെ പുറകെ ഓടിപ്പോയി അയാളെ പിടിക്കാൻ നോക്കുന്നത്. പക്ഷെ കഷ്ടകാലം എന്ന് നോക്കണേ, കില്ലറിനെ പിടിക്കാൻ പോയ നായകൻ അയാളുടെ കൈ കുടുങ്ങുന്നു. ആ കില്ലറും നായകനെ ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുകയാണ്. പക്ഷെ ഷൂട്ട് ചെയ്യാണ്ട് നായകന്റെ മുഖം എന്തോ ഒരു വെപ്പൻ കൊണ്ട് അടിച്ച് മുറിവേൽപ്പിച്ചിട്ട് ആ കില്ലറും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. നായകനും ആ ദേഷ്യത്തിൽ തന്നെ തിരിച്ച് ആ അപ്പാർട്ട്മെന്റിലോട്ട് വന്ന്, എന്തായാലും കുഴപ്പമില്ല, ഈ അപ്പാർട്ട്മെന്റ് തുറന്ന് നമുക്ക് അതിന്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കണം എന്ന് പറഞ്ഞ് ആ ഡോറ് പൊട്ടിക്കാൻ പോയതും ഡിറ്റക്റ്റീവ് നായകനെ തടഞ്ഞ്, നാളെ പോലീസ് ഓഫീസർ നിങ്ങൾക്ക് എങ്ങനെ അയാളുടെ പേരും ഡീറ്റെയിൽസും കിട്ടി എന്ന് ചോദിച്ചാൽ FBI ആണ് തന്നത് എന്ന് പറഞ്ഞ് അത് നാളെ വലിയ പ്രശ്നമായി മാറും. ഞാൻ ഈ കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് തടയാൻ നോക്കുന്നു. പക്ഷെ നായകൻ ഡിറ്റക്റ്റീവ് തടഞ്ഞിട്ടും ആ വാതിൽ ചവിട്ടി പൊട്ടിക്കുന്നു. ഇത് കണ്ടതും ഡിറ്റക്റ്റീവ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നു. നായകൻ നാളെ ഒരു ഇഷ്യൂ വരണ്ട എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു പിച്ചക്കാരന്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്ത് പോലീസിനോട് കള്ളം പറയാൻ പറയുന്നു. ആ പിച്ചക്കാരനും ഇവിടെ ഒരുത്തം വന്ന് ഒരാളെ കൊല്ലാൻ നോക്കി, അത് ഞാൻ കണ്ടതുകൊണ്ടാണ് വേഗം ഡിറ്റക്റ്റീവിനെ വിളിച്ചത്. ഇവരാണ് ആ കില്ലറിനെ തേടി അവരുടെ റൂം വരെ പോയത് എന്ന് പോലീസിനോട് കള്ളം പറയുന്നു. അവസാനം നായകൻ പ്രതീക്ഷിച്ച പോലെ തന്നെ അവർക്ക് ആ അപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്യാനുള്ള വാറന്റ് കിട്ടുന്നു. ആ അപ്പാർട്ട്മെന്റ് തുറന്നു നോക്കിയപ്പോഴാണ് ഷോക്ക് ആകുന്നത്. കാരണം പലതരത്തിലുള്ള മൂർച്ച കൂടിയ കത്തികളും പലതരത്തിലുള്ള വെപ്പൻസും ഉണ്ട്. അത്
അതുകൂടാണ്ട് ഒരു ജാറിൽ വിക്ടറിന്റെ കൈ മുറിച്ചെടുത്തു വെച്ചിരിക്കുന്നു. വിക്ടർ എന്ന് പറഞ്ഞ ഒരു വർഷം വെച്ച് ടോർച്ചർ ചെയ്തില്ലേ, അവന്റെ കൈയാണ് മുറിച്ച് ജാറിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൂടാണ്ട് അയാളുടെ അപ്പാർട്ട്മെന്റ് മുഴുവനും ബുക്കുകളാണ്. കൂട്ടത്തിൽ ഇയാൾ ചെയ്ത ക്രൈം സീനിലുള്ള എല്ലാ ഫോട്ടോസും എടുത്തു വെച്ചിട്ടുണ്ട്. ഡിറ്റക്റ്റീവ് അവിടെ ഉണ്ടായിരുന്ന ഓരോ ബുക്കും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കുറച്ച് ബുക്കിൽ ഇയാൾ ചെയ്ത ക്രൈം സീനിലെ ഓരോ പ്ലാനും ആരെയാണ് കൊന്നത് എന്നും എങ്ങനെയാണ് കൊന്നത് എന്നും ഡീറ്റെയിൽ ആയി എഴുതി വെച്ചിരിക്കുന്നു. ഇത് കണ്ടതും ഡിറ്റക്റ്റീവ് ചിലപ്പോ ഇതിൽ തന്നെ ഈ കില്ലർ നെക്സ്റ്റ് ആരെയാണ് കൊല്ലാൻ പോകുന്നത് എന്ന് അവരുടെ ഡീറ്റെയിൽസ് വല്ലതും ഉണ്ടാകും. പക്ഷെ അത് കണ്ടുപിടിച്ചു വരുമ്പോഴേക്കും കുറെ വർഷങ്ങൾ കഴിയും. കാരണം അത്രയും മാത്രം ബുക്കാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഡിറ്റക്റ്റീവ് ഈ ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നായകൻ ഡിറ്റക്റ്റീവിനെ ഒച്ചത്തിൽ വിളിക്കുന്നു. ഡിറ്റക്റ്റീവ് നായകൻ എന്തിനാണ് വിളിക്കുന്നത് എന്ന് അവിടെ ചെന്ന് നോക്കിയതും നായകനും ഡിറ്റക്റ്റീവിനെ നോക്കി, ഈ സീരിയൽ കില്ലർ എന്ന് പറയുന്ന ഇവനെ നമ്മൾ രണ്ടുപേരും ഒരു വട്ടം കണ്ടിട്ടുണ്ട്, അവൻ നമ്മുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ കാണിക്കുന്നു. വിക്ടറിനെ കൊന്ന ക്രൈം സീനിൽ വെച്ച് ഒരു റിപ്പോർട്ട് വന്ന് ഇവരുടെ ഫോട്ടോ എടുത്തില്ലേ, അയാളെയാണ് ഇത്രയും ദിവസം ഇവർ തേടി കൊണ്ട് നടന്നത്. ഇവന്റെ മുന്നിൽ കൂടി പോയിട്ട് പോലും അയാളെ പിടിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്ത് നായകന് ഭയങ്കര സങ്കടമാകുന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് അവിടുന്ന് കിട്ടിയ കുറച്ച് ഫോട്ടോഗ്രാഫ്സ് എല്ലാം ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അത് മുഴുവനും ക്രൈം സീൻ ഫോട്ടോസ് ആണ്. അതിലുണ്ടായിരുന്ന ഒരു പർട്ടിക്കുലർ ഫോട്ടോ മാത്രം ഡിറ്റക്റ്റീവ് നോട്ട് ചെയ്യുന്നു. അതൊരു പെണ്ണിന്റെ ഫോട്ടോ ആണ്. ഈ ഫോട്ടോ ഒരു ക്രൈം സീനിൽ നിന്ന് എടുത്തതല്ല. നായകനും ഡിറ്റക്റ്റീവും ഈ ഫോട്ടോസ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ അപ്പാർട്ട്മെന്റിന്റെ ഏതോ ഒരു മൂലയിൽ നിന്ന് ഒരു ഫോണിന്റെ റിംഗ് അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. നായകനും ഈ ഫോൺ എവിടെ ഉള്ളത് എന്ന് നോക്കി എല്ലാ മൂലയും ചെക്ക് ചെയ്യുന്നു. അവസാനം എങ്ങനെയാ ഫോൺ കിട്ടി നായകൻ എടുത്ത് സംസാരിക്കുന്നു, അത് ആ സീരിയൽ കില്ലർ ആയിരുന്നു വിളിച്ചത്. സോറി, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തനെ എനിക്ക് അടിക്കേണ്ടി വന്നു. അവൻ വന്ന് ഇന്ന് എന്നെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം മാറ്റി വെക്കേണ്ടി വരില്ലായിരുന്നു. കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യും. പക്ഷെ ഇവരിതിനെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു സ്ഥലത്ത് ഓൾറെഡി കൊലപാതകം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതും ഒരു ക്ലബിന്റെ ബേസ്മെന്റിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. അവിടെ ഒരു പെണ്ണിനെ ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്ത് കൊന്നിട്ടിരിക്കുന്നു. മരിച്ചുപോയ പെണ്ണിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മതിലിൽ ലെസ്റ്റ് കാമോ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. അവിടെ തന്നെ ഈ പെണ്ണിനെ ഇത്രയും ബ്രൂട്ടലായിട്ട് കൊന്ന ആളും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പോലീസും അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഡിറ്റക്റ്റീവും നായകനും കൂടി ചേർന്നാണ് ഇപ്പൊ റേപ്പിസ്റ്റിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാൾ പറയുന്നത് എന്തെന്നാൽ, ഞാൻ സബ്വേ കൂടി നടന്നു പോകുന്ന സമയത്ത് ഒരുത്തൻ എന്റെ വായിൽ ഗണ്ണും വെച്ച് എന്നെ ആ ക്ലബിലോട്ട് കൂട്ടിക്കൊണ്ടു പോയി. അവിടെ ഒരു പെണ്ണിനെ കാണിച്ച് അവളുടെ കൈയും കാലും കെട്ടിയിടാൻ പറഞ്ഞു. ഞാനും എന്റെ ജീവൻ ഓർത്ത് പേടിച്ച് അയാൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു. അയാൾ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പെണ്ണിനെ ഇത്രയും ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്ത് കൊന്നത്, അല്ലാണ്ട് എന്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതല്ല എന്ന് പേടിച്ച് കരഞ്ഞോണ്ട് പറയുന്നു. ഇപ്പോഴും നായകനും ഡിറ്റക്റ്റീവിനും ഈ സീരിയൽ കില്ലറിനെ പറ്റി ഒരു ക്ലൂ പോലും കിട്ടുന്നില്ല. അതേപോലെ തന്നെ പിറ്റേ ദിവസം വേറൊരു സ്ഥലത്തും കൊലപാതകം നടക്കുന്നു. ഇപ്പൊ കൊല്ലപ്പെട്ടത് ഒരു മോഡലാണ്. ഈ മോഡലിന്റെ മതിലിൽ പ്രൈഡ് അഹങ്കാരം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. സ്വന്തം സൗന്ദര്യം വെച്ച് അഹങ്കരിച്ച് നടന്നുകൊണ്ടായിരിക്കാം ഇങ്ങനെ ആ സീരിയൽ കില്ലർ എഴുതി വെച്ചിരിക്കുന്നത്. ഈ സീരിയൽ കില്ലർ ഈ മോഡലിന്റെ മൂക്ക് മുറിച്ച് മുഖം തന്നെ ചതച്ച് തല മൊത്തം ബാൻഡേജ് ഇട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുന്നു. അതുകൂടാണ്ട് ആ പെണ്ണിന്റെ ബോഡി കിടന്ന രീതി ഒരു കയ്യിൽ ഫോണും മറ്റേ കയ്യിൽ സ്ലീപ്പിംഗ് പിൽസുമാണ്. അതുകൂടാണ്ട് സ്ലീപ്പിംഗ് പിൽസും ഫോണും കൂടി ചേർത്ത് ഈ പെണ്ണിന്റെ കയ്യിൽ പശിയിട്ട് ഒട്ടിച്ചിരിക്കുന്നു. ആ സീരിയൽ കില്ലർ ഈ പെണ്ണ് മരിക്കുന്നതിന് മുമ്പ് ആ പെണ്ണിനോട് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, മൂക്ക് മുറിച്ചെടുത്തതിനു ശേഷം ഒന്നില്ലെങ്കിൽ നിനക്ക് അറിയുന്ന ആരെങ്കിലും വിളിച്ച് നിന്റെ ജീവൻ രക്ഷിച്ചോ, അല്ലെങ്കിൽ ഉറക്കഗുളിക കഴിച്ച് നീ തന്നെ സ്വയം മരിച്ചേക്കുക എന്ന് പറഞ്ഞിട്ടാണ് ആ സീരിയൽ കില്ലർ അവിടെ നിന്ന് പോയിട്ടുള്ളത്. ഈ മോഡലും ഇത്രയും കാലം തന്റെ സൗന്ദര്യം വെച്ചാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. മുഖത്തിലെ ഭംഗിയില്ലാത്ത ഞാൻ എങ്ങനെയാണ് ഇനി ജീവിക്കുക എന്ന് പറഞ്ഞിട്ടാണ് സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ടാണ് മരിച്ചിരിക്കുന്നത്. അങ്ങനെ മൊത്തം 5 കൊലപാതകങ്ങളും നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ആകെ 2 കൊലപാതകങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അന്ന് രാത്രി തന്നെ നായകനും ഡിറ്റക്റ്റീവും ഒരു ബാറിൽ പോയിരിക്കുന്നു. ഡിറ്റക്റ്റീവ് നായകനെ നോക്കി, എനിക്ക് ഈ കേസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇത് ഞാൻ ഡീൽ ചെയ്തതിനെക്കാട്ടിലും ഭയങ്കര ബ്രൂട്ടലായിട്ടാണ് കേസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കേസ് ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്റെ മെന്റൽ സ്റ്റേജ് തന്നെ മൊത്തത്തിൽ മാറിപ്പോകും, എനിക്കെന്തോ ഈ കേസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇത് കേട്ടത് നായകൻ, നിങ്ങൾ ീ കേസ് നിന്ന് മാറിയാൽ തന്നെ ഇതെന്താ പിന്നെയും നടക്കില്ല എന്നാണോ? ഇതുപോലെ തന്നെ കേസ് ഓരോന്നോരോന്നായി നടന്നുകൊണ്ടുതന്നെ ഇരിക്കും, അതിലൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നായകൻ അവിടെ നിന്നും പോകുന്നു. നായകനും വീട്ടിൽ വന്ന് കിടന്നുറങ്ങുന്ന അവന്റെ വൈഫിനെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നു. ഡിറ്റക്റ്റീവും അയാളുടെ അപ്പാർട്ട്മെന്റിൽ ഭയങ്കര സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം ഡിപ്പാർട്ട്മെന്റിലോട്ട് വന്ന് നായകനെ നോക്കി, ഞാൻ ഈ കേസ് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്, ഇനി മുതൽ നിന്റെ കൂടെ നിന്ന് നമ്മൾ ഒരുമിച്ചാണ് ഈ കേസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകുന്ന സമയത്ത് ഇവർ കയറി പോകുന്ന ബിൽഡിംഗിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ടാക്സി വന്ന് നിർത്തി അതിൽ നിന്ന് ഒരാൾ ഇറങ്ങുന്നു. ഈ സെയിം സീൻ വേറൊരു പടത്തിലും ഉണ്ട്. വന്നിറങ്ങിയവൻ നേരെ നായകനും ഡിറ്റക്റ്റീവും ഉള്ള ആ ബിൽഡിംഗിലോട്ട് കയറി ചെല്ലുന്നു. എന്താണെന്ന് നോക്കിയാൽ ഇത്രയും ദിവസം ഇവർ അന്വേഷിച്ചോണ്ട് നടന്ന ആ സീരിയൽ കില്ലർ തന്നെ നല്ല കൂളായിട്ട് വന്ന് ഇവന്റെ മുന്നിൽ സറണ്ടർ ആകുന്നു. പോലീസ് എല്ലാവരും കൂടി ചേർന്ന് ഇയാൾ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ സീരിയൽ കില്ലർ, എനിക്ക് എന്റെ വക്കീലിനോട് സംസാരിക്കണം എന്ന് പറയുന്നു. പോലീസും ഇയാൾ അറസ്റ്റ് ചെയ്യുന്നു. ഈ
സീരിയൽ കില്ലറിന്റെ കയ്യിലാണെങ്കിലോ ഒരു രേഖ പോലും ഇല്ല. കയ്യിലുണ്ടായിരുന്ന എല്ലാ രേഖകളും അയാൾ തൊലിയോടെ മുറിച്ചെടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ക്രൈം സീനിൽ നിന്ന് ഇയാളുടെ ഫിംഗർ പ്രിന്റ് ഒന്നും കിട്ടാതിരുന്നത്. അതുകൂടാണ്ട് ഇയാളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഐഡി കാർഡോ ഒരു പ്രൂഫ് പോലും ഇല്ല. ഇവന്റെ ഫാമിലിയെ പറ്റിയോ ഇവൻ എവിടെയാ സ്റ്റേ ചെയ്യുന്നതെന്നോ ഒന്നുമില്ല. പക്ഷെ ഒരു ബാങ്കിൽ ജോനാഥൻ ഡോ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ പൂത്ത കാശുണ്ട്. ഇപ്പൊ ഇവർക്ക് തന്നെ ഡൗട്ട് ഉണ്ട്, ഇവൻ തന്നെയാണോ ജോനാഥൻ ഡോ എന്ന്. അതുകൂടാണ്ട് ഈ കില്ലറിന്റെ വക്കീലും കൂടി വന്നതുകൊണ്ട് ഇവർക്കാണെങ്കിലോ ക്വസ്റ്റ്യൻ ചെയ്യാനോ ഒന്നും പറ്റില്ല. നാളെ തന്നെ കോർട്ടിൽ ഹാജരാക്കണം. അത് കാരണം നായകനും ഡിറ്റക്റ്റീവും ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡിറ്റക്റ്റീവും ഇനിയും ഇവന് രണ്ട് കൊലപാതകവും കൂടി ചെയ്യാനുണ്ട്. പക്ഷെ അതിനു മുമ്പ് എന്താണ് അവൻ സറണ്ടർ ആയെന്ന് അറിയില്ല. ചിലപ്പോ ഈ കേസ് തന്നെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയായിരിക്കും അവൻ ഇപ്പൊ വന്ന് സറണ്ടർ ആയിരിക്കുന്നത്. അവന്റെ വക്കീലും അവനോട് സംസാരിച്ചതിന് ശേഷം പുറത്തു വന്ന് അയാൾ എന്താണ് വക്കീലിനോട് പറഞ്ഞതെന്ന് ഇപ്പോഴാണ് പറയുന്നത്. അയാൾ ഓൾറെഡി രണ്ട് കൊലപാതകം ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ ബോഡി എവിടെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അതവൻ ആരോടും പറയില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ അവന് രണ്ടുപേരെ വിശ്വാസമുണ്ട്. അവരോട് മാത്രം വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാം. ആ രണ്ടുപേര് ഡിറ്റക്റ്റീവും നായകനുമാണ്. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് അയാൾ അവിടെ കൊണ്ടുപോകുകയാണെങ്കിൽ അയാൾ തന്നെ കാണിച്ചു തരാനാണ് എന്നോട് പറഞ്ഞത്. ഇത് കേട്ടതും നായകൻ, അതെങ്ങനെ ഞങ്ങള് വിശ്വസിക്കുക? ഇത്രയും ദിവസം അയാൾ ഞങ്ങളെ പൊട്ടം കളിപ്പിച്ചോണ്ടിരിക്കുകയായിരുന്നു. അവൻ പറയുന്നത് വിശ്വസിച്ച് അവന്റെ കൂടെ പോയി. ഞങ്ങൾക്ക് തന്നെ പണി കിട്ടൂല എന്ന് എന്താ ഉറപ്പ് എന്ന് നായകൻ വേണ്ടാണ്ടിരുന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നു. അതിന് വക്കീൽ, നിങ്ങളെ വിശ്വസിക്കുകയോ ഇല്ലയോ, നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് അവന്റെ കൂടെ പോവുകയാണെങ്കിൽ മാത്രം അവൻ ആ സ്ഥലം കാണിച്ചു തരാന്നാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ നാളെ അവനെ കോർട്ടിൽ ഹാജരാക്കുന്ന സമയത്ത് അവൻ മെന്റലി വീക്ക് ആണെന്നും അവന് പ്രാന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ദിവസം നിങ്ങൾ അന്വേഷിച്ച ഈ കേസ് തന്നെ വേസ്റ്റ് ആയി പോകും. ഇത് നിങ്ങൾ രണ്ടുപേരാണ് തീരുമാനം എടുക്കേണ്ടത്. അതിന് ഡിറ്റക്റ്റീവ്, രണ്ട് കൊലപാതകം നടന്നു എന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുക? അതിന് ഇവർ രണ്ടുപേരുടെ ഹെഡ് അവൻ ഇട്ടിട്ട് വന്ന ഷർട്ട് ടെസ്റ്റിന് കൊടുത്തായിരുന്നു. അതിൽ 3 പേരുടെ ബ്ലഡ് സാമ്പിൾ കിട്ടിയായിരുന്നു. ഒന്ന് ആ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ബ്ലഡും മറ്റൊന്ന് ആ മോഡലിന്റെ ബ്ലഡും. അതുകൂടാണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത വേറൊരു ബ്ലഡ് സാമ്പിളും കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ച് നോക്കുമ്പോ അവൻ ഓൾറെഡി കൊലപാതകം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൂടാണ്ട് ഹെഡ് വേറൊരു കാര്യം കൂടി പറയുന്നു. ഈ സീരിയൽ കില്ലർ സ്വയം വന്ന് സറണ്ടർ ആയി എന്ന് മീഡിയക്കാരെങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്. നാളെ അയാള് വാക്ക് വലത് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയാണ് എഫക്ട് ആകുക. ഈ സീരിയൽ കില്ലറിനൊന്നും പറ്റൂല. കുറച്ചു ദിവസം ജയിലിൽ കിടന്നിട്ട് അവൻ പണ്ടത്തെ പോലെ ഫ്രീ ആയിട്ട് നടക്കും. അങ്ങനെ നടക്കാതിരിക്കണമെങ്കിൽ ഇപ്പൊ നല്ലോണം ആലോചിച്ചിട്ട് അവന്റെ കൂടെ പോകാനാണ് നോക്കേണ്ടത് എന്ന് ഹെഡ് പറഞ്ഞതിന് ശേഷമാണ് ഡിക്റ്റീവ് നായകനും ആ കില്ലറിന്റെ കൂടെ പോകാമെന്ന് സമ്മതിച്ചത്. ഇവർ രണ്ടുപേരും ആ കില്ലറിന്റെ കൂടെ പോകുന്നതിന് മുമ്പ് അയാൾ അറിയാണ്ട് ഇവരുടെ ശരീരത്തിൽ ഒരു മൈക്ക് സെറ്റ് ചെയ്യുന്നു. അതുകൂടാണ്ട് ഹെഡ് ഇയാളുടെ ശരീരത്തിൽ ഒരു പോറല് പോലും ഉണ്ടാകരുത്, മീഡിയ അറിഞ്ഞാൽ വലിയ പ്രശ്നമാകും എന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത്. അതിനുശേഷമാണ് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ആ കില്ലറിന്റെ കൂടെ ഒരു കാർ അയാൾ പറയുന്ന സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാണ്ട് ഈ കില്ലർ അറിയാണ്ട് ഇവരുടെ പുറകെ ഒരു ഹെലികോപ്റ്ററും ഫോളോ ചെയ്യുന്നുണ്ട്. ഇവർ ഈ കാറിനുള്ളിൽ നിന്ന് എന്താണ് സംസാരിക്കുന്നത് എന്ന് ആ ഹെലികോപ്റ്ററുള്ള ആൾക്കാർക്ക് കേൾക്കാൻ പറ്റും. ഇപ്പൊ നായകൻ ആ സീരിയൽ കില്ലറിനോട് ഓരോ കാര്യങ്ങൾ കുത്തി കുത്തി ചോദിച്ചോണ്ടിരിക്കുന്നു. നീ ഇത്ര ആൾക്കാരെ എന്തിനു വേണ്ടിയാണ് കൊന്നത്? അതിനാ കില്ലർ, ഞാൻ ഓരോരുത്തരും കൊന്നതിന് ഓരോരോ കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് കൊന്ന ആ തടിയൻ ഒരു നല്ല ലൈഫ് ഉണ്ടായിട്ട് നല്ല രീതിയിൽ ജീവിക്കാണ്ട് അവൻ എപ്പോ നോക്കിയാലും ഓവറായിട്ട് ഫുഡ് കഴിച്ചോണ്ടേ ഇരിക്കും. അവൻ ഇരിക്കുന്ന അവിടെ നിന്ന് അനങ്ങാനും കൂടിയും പറ്റൂല, പക്ഷെ നല്ലോണം ഇരുന്ന് തിന്നോണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അവനെ തീറ്റിച്ചു കൊന്നത്. രണ്ടാമത്തത്, ആ വക്കീല് പണം മേടിച്ച് കുറ്റവാളികളെ രക്ഷിച്ച് നല്ല അന്തസ്സായി ജീവിച്ചോണ്ടിരുന്നു. പിന്നെ ആ പെണ്ണ്, അവളാണെങ്കിൽ അവളുടെ അടുത്ത് വരുന്ന എല്ലാവർക്കും രോഗം പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്തടുത്ത കൊലപാതകങ്ങൾ അവൻ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കേട്ട നായകൻ, ഇതെല്ലാം ചെയ്യാൻ നീ ആരാണ്? തെറ്റ് ചെയ്ത ശിക്ഷിക്കുന്നത് ദൈവമല്ലേ? അതിന് നീ ദൈവം ഒന്നല്ലല്ലോ. നീ എന്തിനു ഇങ്ങനൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചതും ആ സീരിയൽ കില്ലർ, എല്ലാ ഭാഗത്തോട്ടും ദൈവത്തിന് ഓടി വരാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് ദൈവത്തിന് പകരം ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഞാൻ എന്നെ തന്നെ ഞാൻ ദൈവമാണ് എന്നാണ് വിശ്വസിക്കുന്നത് എന്ന് സൈക്കോ പോലെ ആ സീരിയൽ കില്ലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൂടാണ്ട് ആ സീരിയൽ കില്ലർ ഓരോന്നോരോന്നും പറഞ്ഞ് നായകനെ ദേഷ്യം കിറ്റിപ്പിച്ച് എങ്ങനെയെങ്കിലും നായകനെ വയലന്റ് ആക്കി ഈ സീരിയൽ കില്ലറിനെ നായകന്റെ കൈ കൊണ്ട് ഇയാൾ അടിക്കാൻ വേണ്ടി അയാൾ പലതും പറഞ്ഞ് വെറുപ്പിച്ചോണ്ടിരിക്കുന്നു. പക്ഷെ അപ്പോഴും ഡിറ്റക്റ്റീവ് ആണ് ഇത് തടയുന്നത്. ഈ സീരിയൽ കില്ലറും സ്ഥലം പറഞ്ഞു കൊടുത്ത് ഇപ്പൊ ഇവർ വന്ന് നിൽക്കുന്നത് കുറെ ലൈൻ കമ്പി ഉള്ള സ്ഥലത്താണ്. ഇവരും കാർ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സീരിയൽ കില്ലർ സമയം എത്രയായി എന്ന് ചോദിക്കുന്നു. ഡിറ്റക്റ്റീവ് ആണ് സമയം പറഞ്ഞു കൊടുക്കുന്നത്. 7 മണി ആവാൻ പോകുന്നു എന്ന് പറയുന്നു. അതിന് സീരിയൽ കില്ലർ ഇപ്പൊ സാധനം വരുമെന്ന് പറയുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ഇവരിങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദൂരത്ത് നിന്ന് ഒരു കാറ് ഭയങ്കര സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഡിറ്റക്റ്റീവ് ഇത് കണ്ട് ഇയാളെ രക്ഷിക്കാൻ വേണ്ടി ആരോ വണ്ടിയിൽ വരികയാണ് എന്ന് വിചാരിച്ച് ആ സീരിയൽ കില്ലറിനെ നായകന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഈ വരുന്ന വണ്ടി തടയാനായിട്ട് ഡിറ്റക്റ്റീവ് അങ്ങോട്ട് പോകുന്നു. എന്താണ് സംഭവം എന്ന് നോക്കിയാൽ ഇത്രയും സ്പീഡിൽ വരുന്ന വണ്ടി ഒരു കൊറിയർ വണ്ടിയാണ്. ഡിറ്റക്റ്റീവും വണ്ടി തടഞ്ഞു നിർത്തി ആ ഡെലിവറി ബോയിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഡെലിവറി ബോയ് പറയുന്നത് നായകന്റെ പേരിൽ ഒരു ബോക്സ് കൃത്യം 7 മണിക്ക് ഡെലിവറി ചെയ്യണമെന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അത് നായകനെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് വന്നത് എന്ന് ആ ഡെലിവറി ബോയ് പറയുന്നു. ആ ബോക്സും ഡിറ്റക്റ്റീവിന്റെ കയ്യിൽ കൊടുത്ത് ആ ഡെലിവറി ബോയ് അവിടെ നിന്ന് പോകുന്നു. ഡിറ്റക്റ്റീവും പേടിച്ചാണ് ബോക്സ് പിടിച്ചിരിക്കുന്നത്. കാരണം അതിന് വല്ല ബോംബോ
സംഭവമായിരിക്കുമോ എന്ന് വിചാരിച്ച് ഹെലികോപ്റ്ററിലുള്ള ആൾക്കാരും ആ ബോക്സിന്റെ സൈഡിൽ നിന്ന് മാറി നിൽക്കാനാണ് പറയുന്നത്. പക്ഷെ ഡിക്റ്റേറ്റീവ് രണ്ടും കൽപ്പിച്ച് ആ ബോക്സ് തുറന്നു നോക്കാൻ പോകുന്നു. തുറന്നു നോക്കിയതും ഡിക്റ്റേറ്റീവ് ഷോക്കായി പോകുന്നു. അതേസമയം ഇപ്പുറത്തെ സൈഡിൽ നായകനെയും സീരിയൽ കില്ലറിനെയും കാണിക്കുന്നു. സീരിയൽ കില്ലറും നായകനെ നോക്കി, ഇന്ന് രാവിലെ നിന്റെ വീട്ടിൽ ഞാൻ വെറുതെ ഒന്ന് പോയിരുന്നു. നിന്റെ ഭാര്യ അവിടെ കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു. എനിക്കൊരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കുറച്ചു നേരത്തേക്ക് അവളുടെ ഭർത്താവായി നിൽക്കണമെന്ന്. പക്ഷെ അവൾ അതിന് സമ്മതിച്ചില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ ഞാൻ ഇറങ്ങിപ്പോകുന്നതിന്റെ കൂട്ടത്തിൽ അവളുടെ തലയും കൂടി എടുത്തിട്ടാണ് പോയത്. ഇത് കേട്ടത് നായകൻ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഫ്രീസ് ആയി പോകുന്നു. ഡിക്റ്റേറ്റീവ് ഇവരുടെ അടുത്തോട്ട് ഓടി വന്ന് നായകനോട് ഗണ്ണ് താഴെ ഇടാൻ പറയുന്നു. നായകനും ഡിക്റ്റേറ്റീവിനെ നോക്കി ആ ബോക്സിന്റെ ഉള്ളിൽ എന്താണെന്ന് ചോദിച്ചോണ്ടിരിക്കുന്നു. പക്ഷെ ഡിക്റ്റേറ്റീവ് അവനോട് ഗണ്ണ് താഴെ ഇടാനാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. നായകനും അയാളെ ഷൂട്ട് ചെയ്യാണ്ട് കടിച്ചു പിടിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും ആ സീരിയൽ കില്ലർ, ഞാൻ നിന്റെ ഭാര്യനെ ഇങ്ങനെയൊക്കെയാണ് കൊന്നത് എന്ന് ആ ക്രൈം സീൻ നായകനോട് വർണ്ണിച്ച് പറഞ്ഞോണ്ടിരിക്കുന്നു. നായകനും ഗണ്ണ് വെച്ച് അയാളെ ഷൂട്ട് ചെയ്യാണ്ട് കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. ഡിക്റ്റേറ്റീവും നായകനോട് അവൻ മനഃപൂർവ്വം നിന്റെ കൈകൊണ്ട് ഷൂട്ട് ചെയ്ത് മരിക്കാൻ വേണ്ടിയാണ് അവൻ ഇതൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്. നായകനോട് നീ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞോണ്ട് തന്നെ ഇരിക്കുന്നു. അപ്പോഴും ആ സീരിയൽ കില്ലർ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടതും നായകന് സഹിച്ചു നിൽക്കാൻ പറ്റാണ്ട് ആ സീരിയൽ കില്ലറിനെ അവന്റെ കൈകൊണ്ട് തന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഡിക്റ്റേറ്റീവിനും ഒന്നും പറയാൻ പറ്റാതെ അങ്ങനെ നിന്നു പോകുന്നു. അങ്ങനെ മൊത്തം 7 കൊലപാതകവും നടന്നു കഴിഞ്ഞിരിക്കുന്നു. 6 നായകന്റെ ഭാര്യയും 7 ഈ സീരിയൽ കില്ലറും. അവസാനം നായകനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഡിക്റ്റേറ്റീവും ഹെഡിനെ നോക്കി, നമ്മളാണ് അവൻ ജയിലിൽ പോയാൽ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. ജയിലിലുള്ള കുറച്ചു പേരെ നായകനാണ് ജയിലിലാക്കിയത് തന്നെ. നാളെ അത് കാരണം ഒരു പ്രശ്നം വരരുത് എന്ന് ഡിക്റ്റേറ്റീവ് ഹെഡിനോട് പറയുന്നു. അതുകൂടാണ്ട് ഞാൻ ഈ സർവീസിൽ നിന്ന് റിട്ടയർഡ് ആകാൻ പോകുന്നില്ല, ഞാൻ ഈ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പോകുകയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ച് ഈ പടം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പടവുമായി വീണ്ടും കാണാം. താങ്ക് യു.